ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിദേശത്തേക്ക് പോകുന്നവർക്ക് അവരുടെ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ കോവിഷീൽഡ് എന്ന പേരിന് പകരം ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക്ക എന്ന പേരിലേക്ക് മാറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ മുഴുവനെ കാണുക പുതുക്കിയ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായി കോവിഡ് നയൻറ്റീൻ കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്നല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡിസ്ക്ലെയ്മർ ക്ലോസ് ചെയ്യുക രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക തൊട്ട് താഴെ ആരുടെ സർട്ടിഫിക്കറ്റ് ആണോ പുതുക്കി കിട്ടേണ്ടത് ആ വ്യക്തിയുടെ കോവിൻ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യുക ഈ റെഫറൻസ് നമ്പർ കോവിൻ സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് അത് കോപ്പി ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്യുക രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി കിട്ടുന്നതാണ് അത് എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക ഏത് സർട്ടിഫിക്കറ്റാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫൈനൽ സർട്ടിഫിക്കറ്റിനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഡോസ് ടു ഫൈനൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തൊട്ട് താഴെ ബെനിഫിഷ്യറി നെയിം എൻ്റർ ചെയ്യുക ആരുടെ പേരിലാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ആ വ്യക്തിയുടെ പേര് എൻ്റർ ചെയ്യുക അതിനുശേഷം ജെൻഡർ എൻ്റർ ചെയ്യുക ഇയർ ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക വാക്സിൻ നെയിം കോവിഷീൽഡ് ഓക്സ്ഫോർഡ് അസ്ട്രസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഐ ഡി പ്രൂഫ് ഏതാണോ കൊടുത്തിട്ടുള്ളത് അത് ക്ലിക്ക് ചെയ്യുക ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ടിലുള്ള പേര് ഡിസ്ട്രിക്റ്റ് ഇമെയിൽ അഡ്രസ്സ് ഇത്രയും എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഐ ഡി കാർഡ് വാക്സിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് കോവിൻ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഫൈനൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് വിസ ഇത്രയും ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പി ഇതിൽ അപ്ലോഡ് ചെയ്യുക പി ഡി എഫ് അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ട ഫയൽ സൈസ് വൺ എം ബിയിൽ താഴെ ആയിരിക്കണം മൊബൈലിൽ തന്നെ ഫോട്ടോ എടുത്തതിനു ശേഷം പി ഡി എഫ് അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതുക്കിയ സർട്ടിഫിക്കറ്റിൻ്റെ അലേർട്ട് മെസ്സേജ് നമുക്ക് കിട്ടുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്